കോട്ടയം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം. നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ ബ്ലോക്കിനാണ് തീപിടിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് സംഭവിച്ചത്? സാഹചര്യം എന്താണ് വിഷ്ണു? രജിത, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 4 ഡയാലിസിസ് യൂണിറ്റിന് സമീപത്ത് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനാണ് തീ പിടിച്ചത്. ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. നിലവിൽ ഈ തീ അണക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലമായിരിക്കാം തീ പിടിച്ചതെന്നുള്ളതാണ് ഒരു പ്രാഥമികമായ നിഗമനം. ഇതിനോടകം തന്നെ 4 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. തീ പടരുന്ന ഒരു സാഹചര്യത്തിൽ അവർ പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടായില്ല. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ വലിയ തീഗോളവും പുകയും ഈ ഘട്ടത്തിൽ ഇവിടെ ഉയർന്ന് വന്നിട്ടുണ്ട്. ഏകദേശം 12 ഏകദേശം ഒരു 12:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൽകുന്ന വിവരം. നിലവിൽ 4 ഫയർഫോഴ്സ് ആണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും പുതുതായി നിർമ്മിക്കുന്ന ബ്ലോക്കിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഡയാലിസിസ് യൂണിറ്റിനോട്, അതായത് കോട്ടയം നിലവിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിൻ്റെ സമീപത്താണ് ഈ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കെട്ടിടമുള്ളത്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൊട്ടടുത്ത ബ്ലോക്കിലെ 4 ഉണ്ടായിരുന്ന രോഗികളെ വാർഡിൽ നിന്ന് മാറ്റി നിന്നുണ്ട്. ഒരുപക്ഷെ തീ അങ്ങോട്ടേക്ക് പടരുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്താണ് അതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോഴും ഈ പുക പടരലൊന്നും മാറിയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഫയർഫോഴ്സിന് ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് നിയന്ത്രണ വിധേയമായി എന്നുള്ളതിൻ്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ യൂണിറ്റിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആ ഘട്ടത്തിൽ ഇവിടെ നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായത്.